വെൽക്കം ടു ഓൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സിമ്പിൾ സാധനം വെച്ചിട്ടാണ് നല്ലൊരു സ്നാക്കാണ് ഇതുവരെ നിങ്ങൾ എല്ലാവരും കാണാത്ത ഒരു സ്നാക്കാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൈദ കുഴച്ചെടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് മൈദ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കല്ലുപ്പായുണ്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ അലിയിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിന് ആവശ്യത്തിന് കുറച്ച് ചായട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം മൈദ കണ്ട് പെട്ടെന്ന് ലൂസായി പോകും അപ്പോൾ നോക്കിയിട്ട് വെള്ളം ഒഴിക്കുക ഒന്ന് കുഴച്ചിട്ട് ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് സോഫ്റ്റായിട്ട് വെക്കണം അപ്പോൾ അപ്പോഴേക്കും നമുക്ക് പണ്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെക്കാം നല്ല ടൈറ്റായിട്ട് കിട്ടണം അപ്പോൾ എന്നാലൊന്ന് പറ്റിയാല് ശരിക്ക് വെക്കുമല്ലെങ്കിൽ അത് മുട്ട വയ്ക്കുമ്പോൾ ലൂസായിപ്പോ പാകത്തിന് വെള്ളമായിട്ടുണ്ട് നമുക്ക് നന്നായി കുഴച്ചെടുക്കണം ഇതിൽ കുറച്ച് ഓയിൽ വെച്ചെടുക്കാം നമ്മളിങ്ങനെ കുറച്ച് സമയം കുഴച്ച് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും നല്ല കുഴന് വരും ആദ്യം ഒന്നിങ്ങനെ ഒരു റഫായിട്ട് കുഴച്ച് വെച്ചാൽ നമുക്കിപ്പോൾ ചപ്പാത്തിക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു 1-2 മണിക്കൂർ മുമ്പ് നേരത്തെ കുഴച്ച് വെച്ചാൽ പിന്നെ കുറേ പവർ കൊടുത്ത് നമുക്ക് കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ 20 മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ നമുക്കിനി പൂരിൻ്റെ വലുപ്പത്തിൽ 1/6 പീസ് എടുക്കണം എടുക്കുന്നത് ഇതൊരു 6 പീസ് നമുക്ക് നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കാം ആറ് പീസ് നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ മുട്ട ഒന്ന് അടിച്ചെടുക്കണം എന്ന് വേണ്ടിയിട്ട് ഞാൻ 3 മുട്ടയാണ് അടിച്ചെടുക്കുന്നത് ഇപ്പം 3 മുട്ട പൊട്ടിച്ചിട്ട് ഇതിലൊക്കെ വെച്ചെടുക്കാം നന്നായി ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായി അടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാവ് പരത്തിയെടുക്കണം സൈഡിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ ഈ മാവ് പരത്തിയെടുക്കാൻ വേണ്ടി നമുക്കൊരു പരത്താണ്ട് ഒരു ഷീറ്റ് വിരിച്ചെടുക്കാം ഇതിൽ കുറച്ച് പൊടി കൂടി കൊടുത്തിട്ട് ഓരോന്നായിട്ട് പുരട്ടി വെച്ചുക്കണം ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കണം ഈ പ്ലേറ്റിൻ്റെ അളവില്ലാന്ന് പരത്തേണ്ടത്
ഇതേ വലുപ്പത്തിൽ നിങ്ങളുടെ അടുത്ത് ഏതാ ചെറിയ പ്ലേറ്റിലോ ആ വലുപ്പത്തിലോ വറുത്തെടുക്കണ്ടേ. ഇത്ര വരെ വറുത്തെടുത്തിട്ടുണ്ട്. ഈ വലുപ്പം തന്നെ ഈ പ്ലേറ്റിൽ വെച്ച് നോക്കാം. ഇതേപോലെ ഈ വലുപ്പത്തിലാണ് വരുത്തേണ്ടത്. ഇതിലാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇതേ വലുപ്പത്തിൽ വരുത്തിയിട്ട് എടുക്കണം. അതേപോലെ നമുക്ക് മൂന്നെണ്ണം വരുത്തിയെടുക്കാം. ഞാൻ മൂന്ന് പ്ലേറ്റിലും വരുത്തി. ഇത് മൂടാനുള്ള മൂന്നെണ്ണം ഇതുപോലെ വരുത്തി വെച്ച്. അപ്പോൾ ഇത് പറയാൻ മറന്നുപോയി, പ്ലേറ്റിൻ്റെ അടിയിൽ ആദ്യം ഇങ്ങനെ പൗഡർ തൂവണം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ പൊരിക്കാൻ എടുക്കുമ്പോൾ നമുക്കിത് പ്ലേറ്റിൽ നിന്ന് വരാണ്ട്, ഇപ്പോൾ മുട്ട വയ്ക്കുമ്പോൾ ഒരു നനവ് വരുമല്ലോ. അപ്പോൾ ഇത് പ്ലേറ്റിൽ നിന്ന് എടുക്കാൻ പ്രയാസമുണ്ടാവും. മുട്ടൊന്ന് എടുക്കൂ, ചട്ടിയിലൊക്കെ ഇടുമ്പോൾ ഒന്ന് പൊടി മുട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ മൂന്ന് റെഡിയായി. ഇതിലേക്ക് ഇനി മുട്ട വെച്ചെടുക്കണം. നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട കുറച്ചായിട്ട് വെച്ചെടുക്കുക. കൂടുതലാക്കണ്ട, അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ ഇങ്ങ് പുറത്തേക്ക് വരും മുട്ട. അപ്പോൾ മൂന്നിൽ വെച്ചെടുത്ത് ഇനി ഇത് ലാസ്റ്റ് ആവശ്യമുള്ളതാണ്. ഇതിലേക്ക് ഇനി നട്ട്സും റേസിൻസും കുറച്ച് ഷുഗറുമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ച് ഷുഗർ പാറ്റി കൊടുക്കണം. ഇത് സ്വീറ്റാണ്. ഇതിൻ്റെ പേര് സ്വീറ്റ് വിഷമുള്ളപ്പം എന്നാണ്. ഇത് പണ്ട് ഉമ്മാരെ കാലത്തിലെല്ലാം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരു നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വീട്ടിൽ തന്നെ മുട്ടയും മൈദയും എല്ലാം ഉള്ളതാണ്. അപ്പം നട്ട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബദാം ഉണ്ടെങ്കിൽ ബദാം ഉപയോഗിക്കാം. നട്ട്സ് ഇല്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ റൈസിൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഈത്തപ്പ ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് തൽക്കാലം ഇപ്പോൾ റൈസിൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈത്തപ്പ എന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴുകിയിട്ട് ചെറുതായി നുറുക്കിയതാണ്. അപ്പോൾ അതുപോലെ റൈസിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ ഇട്ട് കൊടുക്കുക. ആരെയും വരുമ്പോൾ അല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു കടിയാക്കണമെങ്കിൽ, സ്വീറ്റ് ഇഷ്ടമാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് മൂടിക്കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് നന്നായി ഒട്ടിച്ചുകൊടുക്കുക. രണ്ട് സൈഡ് രണ്ടൊന്നിച്ചായിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നന്നായി ഒട്ടണം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് മുട്ട ഇങ്ങോട്ട് ചട്ടിയിലിട്ട പുറത്ത് വരും. അപ്പോൾ നമ്മളോടും പറ്റിപ്പോവും ചിലപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ രണ്ടു ഒരേ വലുപ്പത്തിലുള്ള മാവ് ആയിരിക്കണം. അതുപോലെ ഇതും പൊതിഞ്ഞൊടുക്കാം. കുറച്ച് പൊടി തൂവിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചാൽ മതി. ഈ മുട്ടൻ്റെ മുട്ട സ്പ്രെഡായി പോലെ എന്നാൽ. ഇത് മൂന്ന് മേലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് പിരിച്ചെടുക്കണം. ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് പിരിക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്.
നല്ലോണം പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ പുറത്തേക്ക് വരില്ല. ഒരു സൈഡിൻ്റെ പല്ലി പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടും കൂടി പിരിച്ചെടുക്കാം. മൂന്ന് പ്ലേറ്റ് പിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് അപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഫ്രൈ ചെയ്യാൻ മെല്ലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് കൈ ചൂട് തക്കാളി ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ടൈം വരുന്നത്. നമുക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നല്ല ടേബിളിൽ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക്, നല്ലൊരു ഗെറ്റപ്പുള്ള സ്നാക്ക് എന്ന് പറയുക. ഇത് നല്ല തലശ്ശേരി സ്പെഷ്യലാണ്. ഇതൊന്ന് പിരിച്ചിട്ട് കൊടുക്കാം. വേണേൽ മൈദ വറ്റാത്തവർക്ക് ആട്ടയിൽ ഉപയോഗിക്കുക. മൈദാന്ന് വേസ്റ്റിട്ടാണ് വലിക്കാവിധത്തിൽ ആട്ട ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായത് ഇതൊന്ന് കൊടുക്കുക. ഇത് രണ്ട് സൈഡ് നന്നായി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഇട്ട് കൊടുക്കുക. രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ടാണ് കൈയൊന്നും പൊള്ളാണ്ട്. ആദ്യത്തിന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിച്ചിട്ടില്ല. അതേപോലെ ഇതിനെ കൊണ്ട് ഒരു പണിയും കൂടി ഉണ്ട്. മൂന്നും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൊണ്ട് വേറൊരു പണിയുണ്ട്. അപ്പോൾ നമുക്കൊരു ഫ്രൈ പാൻ വെച്ചെടുക്കാം. അടുത്ത ബാക്കിയുള്ള മുട്ട നമുക്ക് ഈ വലിയ പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ഇത് വാട്ടിയെടുക്കാൻ. ഇതിൽ തന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എണ്ണ ചൂടായാൽ കുറച്ച് ഓയിൽ വെച്ചെടുക്കാം. ഫ്രൈ പാൻ ചൂടായാലേ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ പീസ് മുട്ടയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. സൈഡ് ഒന്ന് അമർത്തി കൊടുക്കൂടെ മുട്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ചൂടോടെ തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗറും വാറ്റി കൊടുക്കണം. അപ്പോൾ മധുരം ഇഷ്ടമുള്ളവർ നല്ലോണം പണിയിട്ടോ. ഇപ്പോൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മേലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ അടുത്തത് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെയും വെച്ചെടുക്കാം. നല്ല ഇതുപോലെ
മുട്ട കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആഴ്ചയുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക. പിന്നെ അടുത്തേയും കൂട്ടി ഇറക്കിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഷുഗർ വറ്റി കൊടുക്കണം. ചൂടോടെ തന്നെ ഇതിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലാണ് ഇത് അലിഞ്ഞ് വരും. മൂന്ന് പീസ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിക്ക് നമുക്ക് മൂന്ന് മുട്ട തന്നെ കരക്റ്റാണ്. നമ്മൾ അടിപൊളി തലശ്ശേരി സ്പെഷ്യൽ വിഷമുള്ളപ്പം ഇവിടെ തയ്യാറായി. കാണാൻ തന്നെ ഭംഗി, നല്ലൊരു ടേസ്റ്റുമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.